നമസ്കാരം. നമ്മളിന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതാ ഈ ഒരു സ്കൂട്ടറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പേര് യാസിൻ അല്ലേ? മുഹമ്മദ് യാസിൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് യാസിൻ നിർമ്മിച്ച ഈ ഒരു സ്കൂട്ടറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എത്തിയിരിക്കുന്നത്. വെസ്പ സ്കൂട്ടറാണ് യാസിൻ നിർമ്മിച്ചത്. ഇതാ നമുക്ക് കാണാം, ഒരു വെസ്പ സെലക്ട് എന്ന മോഡലാണ് ഇത്. ഓക്കെ, വെസ്പ സെലക്ടിന്റെ ഫ്രണ്ട് ബോഡി എടുത്തിട്ടാണ് യാസിൻ ഇത് നിർമ്മിച്ചത്. പൂർണ്ണമായും ആക്രിക്കടയിൽ നിന്ന് എടുത്തിയ സാധനങ്ങളും മറ്റും ഉപയോഗിച്ചാണ് യാസിൻ നിർമ്മിച്ചത്. ബാറ്ററിയാണ് അല്ലേ? ബാറ്ററിയാണ്. അപ്പൊ യാസിൻ നിർമ്മിച്ച ഈ സ്കൂട്ടറിന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് അടക്കാം. അതിനു മുമ്പ് യാസിൻ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പഠിക്കുന്നത് അനന്തപുരം KKK VMHS സ്കൂളിലാണ്. അനന്തപുരം 10ാം ക്ലാസ്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വരുന്നത് നിർമ്മിക്കാൻ? ഇത് 2 വർഷത്തിന് മുമ്പ് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മളൊരു വണ്ടി ഉണ്ടാക്കി, അതൊരു സൈക്കിളിലൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേന് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടി. അപ്പോൾ ആയപ്പോൾ 2ാം വർണ്ണോടി ഉണ്ടാക്കണമെന്നൊക്കെ ഒരു താല്പര്യം വന്നു. അങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ വെച്ചുണ്ടാക്കിയാണ് ഈ ഒരു സ്കൂട്ടർ ഉണ്ടാക്കിയത്. അപ്പോൾ ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഒക്കെ എങ്ങനെയാണെന്ന് പറയാം? പ്രവർത്തനം ഇത് ഇലക്ട്രിക് ആണ്. അപ്പോൾ പഴയ ആക്രിക്കടയിൽ നിന്ന് എടുത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓടും. ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ശരി. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് കാണുമ്പോൾ ഒരു വെസ്പായ പഴയ ലുക്കാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒരു ഇത് തോന്നും. പിന്നെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതായതുകൊണ്ട് ആ രീതിക്ക് നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ ഇലക്ട്രിക് ആണ്, ലൈസൻസ് ഒന്നും വേണ്ട, ആർക്കും ഓടിക്കാം. പിന്നെ ഹെൽമെറ്റ് ഇടുന്ന നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പിന്നെ ഇതിന്റെ ഓരോ പാർട്സുകളും അങ്ങനെയൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ളത്. ഈ മീറ്റർ മീറ്റർ ഇത് സെൽഫ് സ്റ്റാർട്ടാണോ? എങ്ങനെയാണ് ചെയ്തെടുത്തത്? അത് നമ്മള് ഒരു പ്ലാനിങ് ചെയ്തിരുന്നു. അത് വരച്ച് അങ്ങനെ ചെയ്തോ? വരച്ച് മനസ്സിലിങ്ങനെ ഓരോ ഐഡിയ തോന്നി, എന്നിട്ട് നമ്മളൊരു വെൽഡറിനെ കൊണ്ടുവന്നു, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മള് കൂടെ നിന്നിട്ട് ഓരോന്ന് ചെയ്യാണ്. ശരി. പിന്നെ ഫ്രണ്ടിന്റെ ഇങ്ങനെ വരണമെന്നൊക്കെ ഓരോന്ന് പ്ലാനിങ് എല്ലാം ആർക്കും. അപ്പൊ അതിൽ നിന്ന് തുടങ്ങി അങ്ങനെ ആക്രിക്കടയിൽ പോയി അങ്ങനെ സ്കൂട്ടറൊക്കെ തപ്പിയ സമയത്ത് ഒരു വെസ്പ കിട്ടി. അപ്പൊ എന്നാ പിന്നെ അന്നത്തെ ദിവസം മുതൽ വേറെ പ്ലാനിങ് ആയിരുന്നു വെസ്പ വെച്ചുള്ളത്. അപ്പൊ ബാക്കിലോട്ട് അതിന്റെ എടുക്കാൻ പറ്റില്ല, കാര്യം എഞ്ചിനും കാര്യങ്ങളും അത്ര ഇതായിട്ട്. അപ്പോ പിന്നെ ഓർത്ത് ബാക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു പഴയ മോട്ടറും കൂടി ആക്രിക്കടയിൽ കിട്ടി. അങ്ങനെ ഇലക്ട്രിക്കിന്റെ അങ്ങനെ അതിൽ നിന്നെല്ലാം പൊളിച്ചെടുത്ത് ഫ്രണ്ട് അങ്ങനെ വെച്ച് ബാക്കിയെല്ലാം ചെയ്ത് അങ്ങനെ ഇലക്ട്രിക്കിന്റെ സംഭവം എല്ലാം കയറ്റി സെറ്റ് ആക്കി. പിന്നെ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ വീട്ടിൽ ചെയ്തു. അപ്പൊ ഇത് ആദ്യം എഞ്ചിൻ വണ്ടി, അതായത് പെട്രോൾ വണ്ടി നിർമ്മിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അത്? പെട്രോൾ വണ്ടി ഇപ്പൊ നമുക്ക് ലൈസൻസ് കിട്ടിയെങ്കിലേ ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മള് ചെയ്തതിന് ഒരു ഗുണം വേണമല്ലോ. തീർച്ചയായും. ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ ആർക്കും ഉപയോഗിക്കാം. ഉപയോഗിക്കാം, കാരണം അത്ര ഒരു മാക്സിമം ഒരു 40 സ്പീഡ് ഒക്കെ ഉണ്ടാവും അല്ലേ? അത്രയല്ലേ ഉണ്ടാവും അല്ലേ? ഒരു 40 സ്പീഡ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ 25 കാണിക്കുള്ളൂ മാക്സിമം. എത്ര വരെ നമുക്ക് പോകാൻ പറ്റും വണ്ടിയില്? മാക്സിമം 25 ഇതിൽ കാണിച്ചാലും 10-30 നമുക്ക് ഓടാം. ഓക്കെ, ശരി. അപ്പൊ ഏകദേശം 30 സ്പീഡോളം ഓടാൻ പറ്റും. 25 കാണിക്കുള്ളൂ എന്ന് പറയുന്നത് എന്താ, പറ്റിക്കണോ മറ്റേ വേണോ? അല്ല, മീറ്ററിൽ എങ്ങനെയാണ്? ഓക്കെ, ശരി. ഇലക്ട്രിക് മീറ്റർ ആയതുകൊണ്ടാണ് 25 എന്ന് പറയുന്നത്. 30 മീറ്റർ വരെ സ്പീഡ് പോകാൻ പറ്റും എന്ന് പറയുന്നത്. എങ്ങനെയാ മൈലേജും കാര്യങ്ങളൊക്കെ? ഇപ്പൊ എങ്ങനെയാ നമുക്ക് 4 മണിക്കൂർ കുത്തിയിടണം. വീട്ടിൽ തന്നെ കുത്തിയിടാം. കുത്തിയിട്ട് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ കിട്ടും നമുക്ക്. ബാറ്ററിയിൽ 4 ബാറ്ററി ആയിരിക്കുന്നത്. 12 വോൾട്ടിന്റെ വർണ്ണം, പിന്നെ 48 വോൾട്ട് ആണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓടാം. ഇപ്പൊ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടി AH എന്ന് പറയുന്ന സംഭവം, അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ വേണേലും കിട്ടും. എത്ര കിലോമീറ്റർ വേണം കിട്ടും? ഓക്കെ. അപ്പോ ഇത് യാസിൻ ഇപ്പം പറയുന്നത് ലൈസൻസ് ഇല്ല, അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാന്നൊക്കെയാണ്. അപ്പൊ ലൈസൻസ് ഇല്ലാതെ യാസിൻ എന്തായാലും 10ാം ക്ലാസ് വരെ 18 വയസ്സായിട്ടില്ല എന്ന് ഉറപ്പിക്കാം. ലൈസൻസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല.
അപ്പൊ ഇത് എടുത്തിട്ട് എവിടെ പോയിട്ടുണ്ടോ? ദൂര സ്ഥലത്ത് പോയിട്ടുണ്ട്, നമ്മുടെ ഇവിടെ അടുത്ത് ഹരിപ്പാട് പോയിട്ടുണ്ട്. അപ്പൊ കടയിലൊക്കെ പോകാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതാണ് വെസ്പാടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ആക്രിക്കട എന്ന് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി വരെ നമ്മളെടുത്ത്, പിന്നെ ഈ ഹെഡും നമ്മൾ വെസ്പാടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ മോഡൽ അതങ്ങനെയാണ്. പിന്നെ ഇത് എന്ന് പറയുമ്പം നമ്മുടെ പഴയ വണ്ടിയുടെയാണ്, പഴയ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, മൽഗാട്. പിന്നെ ഇതിൻ്റെ മോഡലിംഗ് വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്, ഒരു ബോർഡേൽ ചെയ്ത്. ടയറിൻ്റെ സൈസ് എങ്ങനെയാ? ടയറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് ടയറാണ്, സ്മാൾ ടയറാണ്. അത് പഴയ സാധാ 40 കിലോമീറ്റർ സ്പീഡ് പോകുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടയർ, തീർച്ചയായിട്ടും ആ ടയർ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ തന്നെ പെയിന്റ് ഒക്കെ ചെയ്തതാണ്, ചേർത്തത് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടം വരെ നമ്മൾ വെസ്പാടെ എടുത്തിട്ടുള്ളത്, ബാക്കിലെ ഈ ഒരു ഐറ്റം എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഈ ബാക്കിലോട്ട് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ബുള്ളറ്റിന്റെ ഒരു സൈഡ് നമുക്ക് ഒരു കാല് ഇവിടെ വെക്കാം, ഒരു കാല് വാക്യൂം വെക്കാം. ഇതിന്റെ ഷോക്ക് അബ്സർ ഹൈഡ്രോളിക്കിന്റെ ആണ്, അത് ഇലക്ട്രിക്കിന്റെ ഷോക്ക് തന്നെയാണ്. പഴയത് കിട്ടിയത് പെയിന്റ് ചെയ്തെടുത്തതാണ്. ഇതിന്റെ ടയറിലാണ് മോട്ടർ, ഇത് ഹബ് മോട്ടർ ആണ്. പിന്നെ ഇതിന് തന്നെ ഇലക്ട്രിക് 250 വാട്ട്സ് ആണ്. ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും മോട്ടോർ കട്ട് ഔട്ട് ആകുന്ന ഒരു ബ്രേക്ക് സിസ്റ്റം ആണ്. അതായത് ഇപ്പം എക്സിലേറ്റർ നമ്മൾ കൊടുത്തിട്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവത്തില്ല. അപ്പം വണ്ടി മൂവ് ആവണമെങ്കിൽ ഈ ബ്രേക്കിൽ നിന്ന് കൈയെടുക്കണം, കാര്യം മോട്ടർ അപ്പൊ കട്ടാവും, കറണ്ട് നമ്മുടെ ഈ ഒരു എക്സിലേറ്ററിലോട്ട് വരുത്തില്ല. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ തന്നെ ഹബ് മോട്ടർ. ഓ, അത് മറ്റേ ആക്രി ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അല്ലേ? ഈ റൈഡ് എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ ലോക്ക് നിർമ്മിക്കണമെന്നില്ല റൈഡ്. ഇത് സാധാരണ നമ്മളിപ്പം എന്താ പറയാ, ഓണാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മള് വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കി കഴിയുമ്പോഴത്തേക്കിനും ഇതിന്റെ അകത്ത് കരണ്ട് കാണും. പക്ഷെ അപ്പൊ ഒരു വലിച്ചില് പോലെ ഒക്കെ തോന്നും, ഉരുട്ടാതെ പറ്റാത്ത രീതിയിൽ. അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ MCB എന്ന് പറയുമ്പോഴത്തേനും ഫുൾ കരണ്ട് സപ്ലൈ ഓഫ് ആക്കുന്നു. നമ്മളെന്തെങ്കിലും ഒരു വെൽഡിങ് പരിപാടി ഇതിൻ്റെ അകത്ത് ചെയ്താലും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഇപ്പൊ ബാറ്ററിയുടെ കണക്ഷൻ ഒന്നും ഉരുവിടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ വീടിന്റെ ഒക്കെ സർക്യൂട്ട് ആ രീതിയിലുണ്ട്. അത് മനസ്സിലായതല്ല, സാധാരണ ഇലക്ട്രിക് വണ്ടികൾക്ക് ഇങ്ങനത്തെ MCB കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ, അതിലുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല, കാര്യം ഇത് ആരും ഓഫ് ആക്കുന്നില്ല. ഇലക്ട്രിക് അല്ലേ എന്ന് പറഞ്ഞ് ചാവി ഓണാക്കി, പക്ഷെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി അപ്പൊ കറണ്ട് കയറുന്നുണ്ട്. അപ്പൊ നമ്മള് ഉരുട്ടാൻ നേരം ഒരു മോട്ടറിൽ ഒരു അനക്കമൊക്കെ വരും, ഇത് ഓഫാക്കിയെങ്കിലേ ഈ ഒരു വണ്ടിയുടെ പൂർണ്ണമായിട്ടും ഓഫ് ആകും. ഇത് സേഫ്റ്റിയാണ്, കാരണം നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്താണ് വണ്ടി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ ഇപ്പോഴും താക്കോൽ ഊരിയെടുത്ത് പോകണം എന്നൊന്നുമില്ല. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ താക്കോൽ ചിലപ്പോൾ കുട്ടികളൊക്കെ വന്ന് താക്കോൽ ഊരിയെടുത്ത് ആക്സിലേറ്റർ തിരിക്കുമ്പോൾ വണ്ടി അങ്ങ് ഫ്രണ്ടിലോട്ട് അങ്ങ് കുതിച്ചു പോകും. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഒരു സേഫ്റ്റിയാണിത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടി ഓഫാക്കിയതിനു ശേഷം ഈ MCB ഓഫാക്കുകയാണെങ്കിൽ വണ്ടി അനങ്ങില്ല എന്നാണ് യാസിൻ പറയുന്നത്. ഓക്കെ യാസിൻ, എന്തായാലും മനോഹരമായ രീതിയിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എത്ര വെയിറ്റ്, ഇത്ര വെയിറ്റ് ഉള്ളവർക്ക് ഓടിക്കാൻ പറ്റും? അങ്ങനെ രണ്ടുപേർക്ക് പോകാം, ലോഡ് വേണമെങ്കിൽ ചെറിയ ലോഡ് ഫ്രണ്ടിൽ വെക്കാം. ആഹ്, അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടാണ് ഇത് വെച്ചത്. നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ, നല്ല കംഫർട്ട് ഉണ്ട് ഈ സാധനം, ഇത് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, നമ്മുടെ സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, നല്ലൊരു കംഫർട്ട് ഉണ്ട് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഭാവിയിൽ ഇനി എന്തെങ്കിലും നിർമ്മാണത്തിലേക്ക് കിടക്കുന്നുണ്ടോ, വല്ല കാറോ അങ്ങനെ എന്തെങ്കിലും? കാറായിരുന്നു പ്ലാൻ ചെയ്തത് ആദ്യം, പിന്നെ അതിന് ചെലവ് കൂടുതലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചുരുങ്ങിയ രീതിയിൽ ചെയ്തെടുത്തുകാരെ സപ്പോർട്ട് ചെയ്തത്, നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വീട്ടുകാരും സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണ്, ഫ്രണ്ട്സൊക്കെ ഇത് ഓടിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞു? അവരൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞു. ഓക്കെ, അവർക്കൊക്കെ ഒരു ഇത് ഓടിക്കണം, അപ്പോഴും ഓടിക്കണോന്നുള്ള ഒരു ഇതുണ്ട്. ശരി, അപ്പോൾ ഏതായാലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന യാസിൻ പഠനത്തിൻ്റെ ഇടക്കാണ്. അതായത് നമുക്കറിയാം 10ാം ക്ലാസ് എന്ന് പറയുന്നത് SSLC ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയൊരു ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. ആ ഒരു പരീക്ഷേൻ്റെയും ആ ഒരു സമയത്തും ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ അല്ലേ, ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും കമ്പനിക്കാർ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട്? ഇതിന്റെ വീഡിയോസ് അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്.
ഏതായാലും ബൂസ്റ്റർ ലാമ്പ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട് യാസിൻ. അതിനൊക്കെ ഇങ്ങനത്തെ ഈ വണ്ടി നിർമ്മാണത്തിന്റെ മേക്കിംഗ് വീഡിയോ ആണ്. ശരി, മേക്കിംഗ് വീഡിയോയും ബ്ലോഗും ഒക്കെ ചെയ്യുന്ന ഒരു ബൂസ്റ്റർ ലാമ്പ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്. അപ്പൊ അതില് നിങ്ങൾ കയറി സന്ദർശിക്കുകയാണെങ്കിൽ ഇതിന്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത്തരത്തിലൊരു വണ്ടി നിർമ്മിക്കാനുള്ള ഒരു ഒരു ഐഡിയയും കൂടി അതിനകത്ത് കിട്ടും അല്ലേ? അതെ, അത് ഐഡിയയും കൂടി അതിനകത്ത് ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കും. ഏതായാലും ഇനിയും ഭാവിയിൽ കൂടുതൽ വണ്ടികൾ നിർമ്മിക്കട്ടെ, ഭാവി അറിയപ്പെടുന്ന ഒരു വാഹന നിർമ്മാതാവായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.